ക്ലാസ്സസ്. സോ നെക്സ്റ്റ് എക്സ്പെരിമെന്റ് ബാങ്കേഴ്സ് അൽഗോരിതം. ബാങ്കേഴ്സ് അൽഗോരിതത്തിന്റെ അൽഗോരിതം മാത്രമാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കോഡ് അനലൈസ് ചെയ്യും. കോഡ് മനസ്സിലാക്കി തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ അൽഗോരിതം ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതിൽ ബാങ്കേഴ്സ് അത് നമുക്ക് എക്സ്ട്രാ നമുക്ക് സെമാഫോറോ പിന്നെ എക്സ്ട്രാ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എക്സ്ട്രാ ലൈബ്രറീസ് ഒന്നും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് STDIO ഡോട്ട് എച്ച് മാത്രമേ ഹെഡേഴ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഇൻപുട്ട് ഔട്ട്പുട്ട് ബാക്കിയെല്ലാം നമ്മുടെ സാധാ ഫംഗ്ഷൻസും സാധാ ഇൻപുട്ട് ഔട്ട്പുട്ടും മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ നമ്പർ ഓഫ് പ്രോസസ്സ്, ക്വസ്റ്റ്യനിൽ എത്ര പ്രോസസ് ഉണ്ട് അത്രയും നമ്പർ ഓഫ് പ്രോസസ്സ് ഡിഫൈൻ ചെയ്യുക. ദെൻ നമ്പർ ഓഫ് റിസോഴ്സസ്, എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാകും അത്രയും റിസോഴ്സസും നമ്മളിവിടെ കൊടുക്കും. ലൈക്ക് നമ്പർ ഓഫ് പ്രോസസ്സ് നമുക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം. റിസോഴ്സസ് ഇവിടെ എത്ര ആണോ വരുന്നത് അതുപോലെ ആയിരിക്കണം നമ്മൾ ഇൻപുട്ട് ടേക്ക് ചെയ്യുന്നത്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ബാങ്കേഴ്സ് അൽഗോരിതത്തിൽ വേണ്ട കുറച്ച് സംഭവം ഉണ്ട്. ഒന്ന് അവൈലബിൾ ഉണ്ടാവും, അവൈലബിൾ നമ്പർ റിസോഴ്സസ്. പിന്നെ മാക്സിമം നീഡ്, എല്ലാവരും മാക്സിമം മാട്രിക്സ് ഉണ്ടാവും. ദെൻ അലൊക്കേഷൻ മാട്രിക്സ് വാങ്ങും. ദെൻ നമ്മൾ നീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫൈനൽ നമ്മൾ പ്രിന്റ് ചെയ്യേണ്ട സേഫ് സീക്വൻസ് ആണ്. സേഫ് സീക്വൻസ് അതായത് നമ്മുടെ പ്രോസസ് സേഫ് സീക്വൻസ് സേഫ് ആണോ അല്ലെ അൺസേഫ് ആണോ. സേഫ് ആണെങ്കിൽ സേഫ് സീക്വൻസ് പ്രിന്റ് ചെയ്യുക. ഇങ്ങനെയാണ് പൊതുവെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സോ നമുക്ക് ഒരു അവൈലബിൾ വേണം, മാക്സ് മാട്രിക്സ് വേണം, അലൊക്കേഷൻ മാട്രിക്സ് വേണം, നീഡ് മാട്രിക്സ് വേണം, ലാസ്റ്റ് സേഫ് സീക്വൻസിന് വേണ്ടിയിട്ടുള്ള കാര്യം. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഡാറ്റ ഇൻപുട്ട് ചെയ്യും. അതായത് എന്തെല്ലാം വേണം, യൂസറിന്റെ അടുത്ത് നമ്മൾ അവൈലബിൾ വാങ്ങും, മാക്സിമം വാങ്ങും, കറണ്ട് അലൊക്കേഷൻ വാങ്ങും. ഓക്കെ, ഇതിൽ നീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. സോ ആദ്യം അവൈലബിൾ വാങ്ങാൻ വേണ്ടിയിട്ട് എത്ര നമ്പർ ഓഫ് റിസോഴ്സസ് ആണോ എത്രത്തോളം നമ്മൾ വാങ്ങുക. സോ റിസോഴ്സസ് ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് 3 ആണ്. സോ ആർ വൺ ആർ ടു ആർ ത്രീ. സോ അവൈലബിൾ 0, അവൈലബിൾ 1, അവൈലബിൾ 2. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള അവൈലബിൾ റിസോഴ്സസ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് എടുക്കുക. അതിനുശേഷം മാക്സിമം നീഡ്, ഓരോ പ്രോസസ്സിന്റെയും മാക്സിമം നീഡ് ഇൻപുട്ട് ചെയ്ത് വാങ്ങുക. ഓക്കെ, ഫസ്റ്റ് പ്രോസസ്സിന്റെ മാക്സിമം ഫസ്റ്റ് മാക്സിമം നീഡ്, ഫസ്റ്റ് സെക്കൻഡ് മാക്സ്, ഫസ്റ്റ് തേർഡ് മാക്സ്. സോ അവിടെ മാക്സിമം നീഡ്, ഓരോ പ്രോസസ്സിന്റെ വീതം മാക്സിമം നീഡ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് വാങ്ങുക. ദെൻ അടുത്തത് നമ്മൾ വാങ്ങേണ്ടത് കറണ്ട് അലക്കേഷൻ. കറണ്ട് അലക്കേഷൻ, അലക്കേഷൻ എത്ര ആണോ അത് വാങ്ങും. നമ്മൾ നേരത്തെ മാക്സ് വാങ്ങിയ പോലെ തന്നെ അലക്കേഷനും വാങ്ങും. ഇനി നമുക്ക് കാൽക്കുലേറ്റ് നീഡ് മാട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. നീഡ് മാട്രിക്സ് തന്നെ നീഡ് മാട്രിക്സ് നീഡ് ഈസ് ഈക്വൽ ടു മാക്സ് മൈനസ് അലക്കേഷൻ. സോ അങ്ങനെ തന്നെ രണ്ട് ലൂപ്പ് ഉണ്ടാവും, രണ്ട് അഡ്രസ് ഉണ്ട്, ഐ മീൻ രണ്ട് മാട്രിക്സ് ഉണ്ട്. സോ മാക്സ് ഓഫ് ഐ ജെ മൈനസ് അലക്കേഷൻ ഓഫ് ഐ ജെ. ഐ ജെ മീൻസ് ഐ 0 0 ആണ് ഫസ്റ്റ് പോകണം, ഫസ്റ്റ് റോ, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ദെൻ സെക്കൻഡ്, ദെൻ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അങ്ങനെ. ഓക്കെ, അങ്ങനെ നീഡ് കാണുക. അതിനുശേഷം നമ്മൾ ഇതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, സ്റ്റേറ്റ് സേഫ് സ്റ്റേറ്റ്, സ്റ്റേറ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, അൺസേഫ് ആണോ സേഫ് ആണോ എന്ന് നോക്കാനുള്ളതാണ് ചെക്ക് സേഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതിന് ഒരു 4 വേരിയബിൾസ് ഉണ്ട്, ഐ ജെ കെ ആൻഡ് കൗണ്ട്. കൗണ്ട് മീൻസ് എത്രത്തോളം എത്രത്തോളം പ്രോസസ്സുകൾ നമ്മൾ അലക്കേറ്റ് ചെയ്തു. ഓക്കെ, അതിനാണ് നമ്മൾ കൗണ്ട് എടുക്കുക. കൗണ്ട് ലെസ് ദാൻ നമ്മുടെ നമ്പർ ഓഫ് പ്രോസസ്സ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും എല്ലാ പ്രോസസ്സും എന്തായിട്ടില്ല, പ്രോസസ്ഡ് ആയിട്ടില്ല, എല്ലാ പ്രോസസ്സും അലക്കേറ്റഡ് ആയിട്ടില്ല, അപ്പോൾ സേഫ് സീക്വൻസ് അല്ല. ഓക്കെ, സോ ഇനീഷ്യലി നമ്മൾ നമുക്കൊരു ഫിനിഷ് വേണം, ഒരു പ്രോസസ്സ് ഫിനിഷ്ഡ് ആയോ എന്ന് കാണിക്കാൻ, ആയോ ഇല്ലേ എന്ന് നോക്കാൻ ഫിനിഷ് വേണം, ഫിനിഷ് ആരെ വേണം. ദെൻ ഒരു വർക്ക് അറിയാലോ, അവൈലബിൾ തന്നെയാണ് വർക്ക്. അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി നമുക്ക് തരുന്നത് വർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ കറണ്ട് ടൈമിലുള്ള അവൈലബിൾ റിസോഴ്സിനെ കാണിക്കുകയാണ് വർക്ക്. സോ ദെൻ നമുക്ക് എല്ലാ ഫിനിഷ്, സോ എല്ലാ പ്രോസസ്സിന്റെ ഇനീഷ്യലി നമ്മൾ ഫിനിഷ് ഫാൾസ് ആക്കി വെക്കും, 0 ആക്കി വെക്കും. ദെൻ വർക്ക് ഇനീഷ്യലി എന്താണ്, അവൈലബിൾ ആണ്, അവൈലബിൾ മാട്രിക്സിനാണ് വർക്ക്, സോറി അവൈലബിൾ ആണ്. ഇനീഷ്യലി വർക്ക് എന്താണ് അവൈലബിൾ ആണ്. ദെൻ നമുക്ക് ഓരോ പ്രോസസ് അലക്യേറ്റ് ആകുന്നതിനനുസരിച്ച് അതിന്റെ അലക്കേഷൻ മാട്രിക്സ് വർക്കിനോട് ആഡ് ചെയ്തിട്ടാണ് പുതിയ വർക്ക് ഉണ്ടാകുക. അത് നമുക്ക് താഴോട്ട് കൊണ്ടുവരാം. ഇനി വൈൽ ലൂപ്പ്, നമ്മൾ ഇനി ഓരോ പ്രോസസ് ചെയ്ത് എടുത്ത് നോക്കുകയാണ്. ഇനീഷ്യലി ഫൗണ്ട് 0 എന്ന് കൊടുക്കുക, ഫസ്റ്റ് പ്രോസസ് വന്നു.
എന്നിട്ട് ഐ ലെസ് ദാൻ നമ്പർ ഓഫ് റോസ്, ഇനിയിപ്പോ ഇനിയിപ്പോ അത് ഫിനിഷ് 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 ഐ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ് ഫിനിഷ് ആയിട്ടില്ല. ഓക്കെ, എങ്കിൽ മാത്രമേ നമ്മൾ ആ പ്രോസസ് ഇനി നമ്മുടെ ബാക്കി സ്റ്റെപ്സ് നമ്മൾ ചെയ്യുള്ളൂ. ഫിനിഷ് ആയി നേരത്തെ പ്രോസസ്ഡ് ആയ ഒരു പ്രോസസ് നമ്മൾ ഫിനിഷ് മാർക്ക് ചെയ്ത് വെക്കും, വണ് ട്രൂ. അപ്പൊ നമ്മൾ ആ പ്രോസസ് വീണ്ടും എന്ത് ചെയ്യില്ല, അലൊക്കേറ്റ് ചെയ്യില്ല. ഇപ്പൊ ഫിനിഷ് ഐ ഈക്വൽ ടു സീറോ മീൻസ് ഫിനിഷ് ഐ ഈക്വൽ ടു ഫിനിഷ് ഐ ഈക്വൽ ടു സീറോ ഉദ്ദേശിക്കുന്നത് ആ പ്രോസസ് വരെ ഫിനിഷ് ആയിട്ടില്ല, വിച്ച് മീൻസ് ആ പ്രോസസ് റെഡി ടു ബി എക്സിക്യൂട്ടഡ്. ഓക്കെ, അങ്ങനെ നമ്മൾ അതിനെ അലൊക്കേറ്റഡ് ആക്കും. അപ്പൊ അലൊക്കേറ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ നോക്കേണ്ടത് അതിന്റെ നീഡ് വർക്കിനെ കാട്ടും ഗ്രേറ്റർ ആണ് നോക്കണം. നീഡ് എപ്പോഴും വർക്കിനെ കാട്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. നീഡ് ഓഫ് ദ പ്രോസസ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദി വർക്ക് ഓർ ദി അവൈലബിൾ കറന്റ്ലി അവൈലബിൾ അവൈലബിൾ റിസോഴ്സസ്. ബട്ട് അത് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമ്മൾ അതിന്റെ അലൊക്കേറ്റ് ചെയ്യില്ല, അലൊക്കേഷൻ ഫാൾസ് ആക്കും, ഫാൾസ് നമുക്ക് സീറോ എന്ന് പറയും. ഇത് നമ്മൾ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ആവും. ഓക്കെ, ഇനി അലൊക്കേറ്റ് ചെയ്തു കഴിഞ്ഞു, ഇപ്പൊ അത് ഇഫ് നീഡ് ലെസ് ദാൻ ഓഫ് വർക്ക് ആണെങ്കിൽ അതിനർത്ഥം അലക്കേറ്റഡ് വണ്ണാണ്. അപ്പൊ അലക്കേറ്റ് ചെയ്തു, അലക്കേറ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം, സേഫ് സീക്വൻസിൽ അത് കയറ്റണം. സേഫ് സീക്വൻസിൽ നമ്മൾ ആ പ്രോസസ്സ് ആഡ് ചെയ്യണം. സോ സേഫ് സീക്വൻസ് കൗണ്ട് പ്ലസ് പ്ലസ് ആ പ്രോസസ് നമ്പർ ആഡ് ചെയ്യാം. സേഫ് സീക്വൻസ് കൗണ്ട് പ്ലസ് പ്ലസ് ഈക്വൽ ടു ഐ, എന്നിട്ട് അത് ഫിനിഷ് ചെയ്ത് മറക്കണം. ഫിനിഷ് ഐ ഈക്വൽ ടു വൺ, എന്നിട്ട് നമ്മൾ ഫൗണ്ട് ചെയ്ത് ആ പ്രോസസ് ഫൗണ്ട് ആയി. ഇപ്പോൾ ഫൗണ്ട് ഈക്വൽ ടു വൺ, എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്തു, അലക്കേറ്റ് ചെയ്തു. അലക്കേറ്റ് ചെയ്താൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, വർക്ക് മാട്രിക്സ് അതിന്റെ അലക്കേഷൻ ആയിട്ട് ആഡ് ചെയ്ത് പുതിയ വർക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ വർക്ക് വേറൊരു ലൂപ്പ് ഇടുക, ഫോർ കെ ഈക്വൽ സീറോ കെ ലെസ് ദാൻ നമ്പർ ഓഫ് കെ പ്ലസ് പ്ലസ് വർക്ക് പ്ലസ് ഈക്വൽ ടു അലക്കേഷൻ ഓഫ് ഐ കെ. ഓക്കെ, അതിനടുത്തത് ഐ കെ തന്നെ ഫസ്റ്റ് ഫസ്റ്റ് റോ എന്നുള്ളത്, കാരണം ഇത് ഒറ്റ തന്നെയായിരുന്നു. സോ ഫസ്റ്റ് എടുക്കണം. ഓക്കെ, ഐ മീൻസ് ആ പ്രോസസ്, ആ പ്രോസസ്സിന്റെ നമ്പർ എത്ര നമുക്കിവിടെ ഐയിൽ കിട്ടും. അപ്പൊ ആ പ്രോസസ് ഐ കെ മീൻസ് അതിന്റെ അതിന്റെ അലൊക്കേഷൻ, അതിന്റെ അവൈലബിൾ ഓർ അലൊക്കേഷൻ നമ്മൾ ഇവിടെ ആഡ് ചെയ്യും. ഇപ്പൊ ഫൗണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഈ ഫോർ ഫോർ കഴിഞ്ഞിട്ടാണ്, ഫോർ കഴിഞ്ഞിട്ടാണ് ഈ ഫോറിലാണ് നമ്മൾ ഫൗണ്ട് ചെയ്ത് വലിയ മനസ്സിലായത്. ഫോറിൽ ഇപ്പൊ ഫൗണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടുന്ന് ബ്രേക്ക് ചെയ്യുക, ദെൻ വീണ്ടും വൈൽ ലൂപ്പ് കടന്ന് കറങ്ങി ബാക്കി എല്ലാ പ്രോസസ്സും നമ്മൾ ചെക്ക് ചെയ്യും. ഇനി നമ്മൾ ലാസ്റ്റ് പ്രോസസ് ആണ് കൗണ്ട്. ലാസ്റ്റ് നമുക്ക് ഒരു കൗണ്ട് കിട്ടും, കൗണ്ട് പ്ലസ് പ്ലസ് ചെയ്ത് പ്ലസ് പ്ലസ് ചെയ്ത് ലാസ്റ്റ് ഒരു കൗണ്ട് കിട്ടും. ആ കൗണ്ട് ലെസ് ദാൻ നമ്പർ ഓഫ് പ്രോസസ് ആണെങ്കിൽ അതിന് അർത്ഥം എന്താ, എല്ലാ പ്രോസസ്സും അലക്കേ ചെയ്തില്ലാത്ത ചിമ്മീൻസ് ഇറ്റ് ഈസ് ഇൻ അൺസേഫ്റ്റി. ഇനിയിപ്പോ എല്ലാം പ്രോസസ് ആയി ഉണ്ടെങ്കിൽ വിച്ച് ഈസ് ഇൻ സേഫ്റ്റി. ഓക്കെ, എന്നിട്ട് നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ ഇൻപുട്ട് ഡാറ്റ എന്ന ഫംഗ്ഷൻ കോൾ ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്ത ഫംഗ്ഷൻ കോൾ ചെയ്തു. ഇനി നമ്മൾ ഈ ചെക്ക് സേഫ് സ്റ്റേറ്റ് റിട്ടേൺ ചെയ്ത ഒരു സീറോയും വണ്ണും. ഓക്കെ, ചെക്ക് സേഫ് സ്റ്റേറ്റ് ഇഫ് ഇഫില് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൺ ആണെങ്കിൽ, ഇഫ് ഇഫിൻ്റെ ഉള്ളിൽ ഇത് ട്രൂ ആണെങ്കിൽ വൺ ആണെങ്കിൽ നമ്മൾ സേഫ് സീക്വൻസ് ആണ്, സേഫ് സീക്വൻസ് പ്രിന്റ് ചെയ്യണം. സേഫ് സീക്വൻസ് നമ്മൾ അരേ അരേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ആ അരേ പ്രിന്റ് ചെയ്യും. ഇനിയിപ്പോ അല്ല ഇത് റിട്ടേൺ സീറോ ആണെങ്കിൽ വിച്ച് മീൻസ് എൽസ് വർക്ക് ചെയ്യും, വിച്ച് മീൻസ് അൺസേഫ് സ്റ്റേറ്റ് ആണ് കാണിക്കും. അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ ആണ് ബാങ്കേഴ്സ് എടുക്കുന്നത്. ബാങ്കേഴ്സ് ചിലപ്പോൾ നേരിട്ട് ചെയ്യും, ചില കോളേജ് വേണ്ടത് ഹൈറാർക്കിയിൽ ഇൻക്ലൂഡ് ആയിട്ടാണ്. സോ നമ്മൾ ഹയറാർക്കിന്റെ മുന്നേ ഫോർക്ക് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, സാധ്യത മിക്സ് ആയിട്ടേ ചെയ്യുക. സോ ആ വീഡിയോയും കൂടി കണ്ടിട്ട് പോവുക. ഓക്കെ, താങ്ക് യു.